ഹലോ ഗായ്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹോപ്പ് ഗായ്സ് ആർ ഡൂയിങ് ഗ്രേറ്റ്. പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് റോയൽ എൻഫീൽഡിന്റെ 100 ആണ്, ഉത്തമ വണ്ടിയാണ്. ഇപ്പൊ ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി എടുത്താണ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ ആണ് വണ്ടിയുടെ. ഫസ്റ്റ് തന്നെ ഞാൻ ആ എക്സോസിനോടൊന്ന് കേൾപ്പിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എന്ന് പറഞ്ഞാൽ. ഡീറ്റെയിൽ വീഡിയോ പിന്നെ വരും. ജസ്റ്റ് ഫസ്റ്റ് റൈഡ് എങ്ങനെയുണ്ട് വണ്ടി, ആ ഫീൽ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ടായിരുന്നു. സീറ്റ് ഒന്നും ഒരു രക്ഷയില്ല, ഞാൻ വിചാരിച്ചേക്കാളും വേറെ ലെവലാണ് വണ്ടി. അപ്പൊ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യണം വണ്ടിയുടെ ഒരു പവറാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഗിയറിൽ ഒന്നിട്ട് വലിച്ചെടുത്ത് നോക്കാം. ഇവിടെ നമുക്കിപ്പോൾ ടോപ്പിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാനൊന്നും പറ്റില്ല. പക്ഷേ നിങ്ങളിപ്പോൾ കണ്ടുകാണ് തേർഡ് ഇയർ തന്നെ വണ്ടി 100 കയറിയുണ്ട്. ഇനിഷ്യൽ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്തൊരു ഭയങ്കര ഒരു മാഡ്നസ് ആണ് വണ്ടി ഓടിക്കാനായിട്ട്. നമ്മളിപ്പോൾ സിറ്റിയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഫ്ലിക്ക് ചെയ്തുകൊണ്ടൊക്കെ പോകാൻ രക്ഷയില്ലാത്ത ഫീലാണ് വണ്ടി. പിന്നെ ടയർ സൈസും ഇപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കണ ഇപ്പോൾ ടോപ്പ് ആൻഡ് മോഡലാണ്. 170/17 170/17 ആണ് ബാക്ക് വീല് കാര്യങ്ങളൊക്കെ വന്നേക്കണേ. അതുകൊണ്ട് ട്രാഫിക്കിലൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് ഫ്ലിക്ക് ചെയ്തെടുത്തുകൊണ്ടൊക്കെ പോവാം. ഇപ്പോൾ ജസ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഒക്കെ പെട്ടെന്നൊക്കെ എടുക്കണമെങ്കിൽ ജസ്റ്റ് ബാക്ക് ഒക്കെ നോക്കിയിട്ട് ചുമ്മാ ഇങ്ങനെ നമുക്ക് എടുക്കാം. നമുക്ക് മീറ്റിയോറിൻ്റെ സെയിം എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് വന്നത്, പക്ഷേ ഭയങ്കരമായിട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ട്, ഭയങ്കര സ്പോർട്ടി ആക്കിയിട്ടുണ്ട് എഞ്ചിൻ മൊത്തമായിട്ട്. ഇപ്പോൾ നമുക്ക് നല്ല ട്രാഫിക് വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ മീറ്റിയോറിൽ നമുക്ക് ഇത്ര സിമ്പിളായിട്ട് ഫ്ലിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ കോർണർ എടുക്കുമ്പോഴാണേലും സിമ്പിളായിട്ട് നമുക്ക് വണ്ടി കിടത്തിയെടുക്കാം. 17-inch അലോയ് കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണേ. ബേസ് മോഡലിൽ നമുക്ക് സ്പോക്ക് വീലാണേലും ടോപ്പിൻ്റെ നമുക്ക് അലോയ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വ്യത്യാസങ്ങൾ കുറച്ചുണ്ട് ടോപ്പിൻ്റും ബേസ് മോഡലൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു വേണം, നമ്മളിപ്പോൾ ടോപ്പിൻ്റെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 120 മാക്സിമം ആണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഒരു 150 വരെയാണ് ഇവിടെ കയറ്റുള്ളൂ. ട്രാഫിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. 100-150 പോവുകയാണെങ്കിലും വലിയ കാര്യമായിട്ടുള്ള വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ മേജറായിട്ട് നോക്കണ വണ്ടിയുടെ ബജറ്റാണ്. ഇപ്പോൾ ഇതൊരു ഓൺ റോഡ് 2 lakh റേഞ്ചിലുള്ള വണ്ടിയാണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ടോപ്പ് ആൻഡ് മോഡല് ബേസ് മോഡലാണെങ്കിൽ 175-180 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ വന്നത്. വണ്ടി കാണുമ്പോൾ തന്നെ ഒരു ചെറിയ വണ്ടി ഫീലാണ്. അതായത് നമുക്ക് സിറ്റിയിൽ പൊളിക്കാൻ പറ്റിയൊരു വണ്ടി, അതാണ് മെയിനായിട്ട് ആറിനകത്തേക്ക് നോക്കിയേക്കണേ. നമുക്ക് വേണമെങ്കിൽ ക്രൂസ് ചെയ്യുകയാണെങ്കിൽ 5th gear 40 നമുക്ക് സിമ്പിളായിട്ട് ക്രൂസ് ചെയ്യാം. അതിൽ താഴേക്ക് നമുക്ക് ലോ ആൻഡ് ടോർക്ക് കാര്യങ്ങളൊന്നും പോയില്ല. അതിൻ്റെ താഴെ പോയ നോക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കംഫർട്ടായിട്ട് ഓടിക്കണമെങ്കിൽ അങ്ങനെ ഓടിക്കാം, പൊളിക്കണമെങ്കിൽ ഇതേപോലെ. ഇതേപോലെ ഓടിക്കാം. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സൗണ്ടാണ്. വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും ഐഡിയൽ ആണെങ്കിലും ഭയങ്കര ഒരു പ്രത്യേക സൗണ്ടാണ്. ആ സൗണ്ട് കൊണ്ട് തന്നെ നമുക്ക് നല്ല റോഡ് പ്രസൻസ് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ട്രാഫിക്കിലൊക്കെ കൊണ്ടുപോയി നിർത്തുവാണെങ്കിലും ആൾക്കാരൊന്ന് നോക്കും, ജസ്റ്റ് എന്നാ ഈ സൗണ്ട്, അവിടെ നിന്ന് ഈ വന്നേതൊക്കെ ആൾക്കാർ ജസ്റ്റ് ഒന്ന് നോക്കും. എന്തായാലും വണ്ടി എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്തു. ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്. പിന്നെ വണ്ടിക്ക് വെയിറ്റും കുറവാണ്, 170 ആ റേഞ്ചിലാണ് വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. വീറ്റിയോ ഓൾമോസ്റ്റ് ഒരു 200 റേഞ്ചിൽ വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റ് ഹൈറ്റ് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ആണെങ്കിലും സിമ്പിളായിട്ട് പോകാം. പിന്നെ വെയിറ്റ് കുറവുള്ള വേറെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും പറ്റും. ഇപ്പോൾ ഹൈറ്റ് കൂടുതലുണ്ടെന്ന് പറഞ്ഞ് കാലിന് വലിയ പ്രശ്നമൊന്നും വന്നില്ല. ഞാനിപ്പോൾ 170-180 റേഞ്ചിൽ ഹൈറ്റ് ഉണ്ട് എനിക്ക്. എന്നിട്ടും കുഴപ്പമൊന്നുമില്ല, നൈസാണ്. ഹഗ് ചെയ്തിരുന്ന് പോകാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. വണ്ടി ഭയങ്കര നിമ്പിളാണ്. വണ്ടി സിമ്പിളായിട്ട് നമുക്ക് ഫ്ലിക്ക് ചെയ്തുകൊണ്ടൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ബാക്ക് ബ്രേക്ക് ആണ്. ഡ്യുവൽ ചാനൽ ABS ആണ് വന്നത്. ഫ്രണ്ട് 300mm, ബാക്ക് 270mm വന്നെ. പക്ഷേ ബാക്ക് ബ്രേക്ക് സാധാരണ 5-inch ആയിട്ടാണ് ഇരിക്കാറ്. അല്ലെങ്കിൽ പിന്നെ KTM 6-inch ആയിട്ടൊക്കെ നമ്മൾ പോകണം. എന്നാലും അധികം ഫീഡ്ബാക്ക് കാര്യങ്ങളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇതൊരു രക്ഷയില്ല, ബാക്ക് ബ്രേക്ക് ഒന്നും ഒരു രക്ഷയില്ലാത്ത ബ്രേക്കിംഗ് ആണ്. പിന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നമ്പർ കാര്യങ്ങളൊക്കെ. എല്ലാവരും ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുക. അപ്പോൾ ഗൈസ് അത്രയ്ക്ക് തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കൂടെ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.